ഇരുവഴിഞ്ഞിപ്പുഴയിലെ നീർനായ ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു. കനത്ത വേനലിൽ ഏക ആശ്രയമായ പുഴയിൽ നീർനായ ശല്യം മൂലം ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് എൻ്റെ സ്വന്തം ഇരവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നത്. കനത്ത വേനലിൽ കിണറുകളും കുളങ്ങളും വറ്റിത്തുടങ്ങിയതോടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്രയമായുള്ളത് പുഴകളാണ്. പക്ഷേ നീർനായകൾ കാരണം പുഴയിലിറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് പുഴയോരവാസികൾ ഉൾപ്പെടെയുള്ളവർ. ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം 250 പേർക്കാണ് പുഴയിൽ നിന്ന് നീർനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 നേരെയും നീർനായയുടെ ആക്രമണമുണ്ടായി. ഇവർക്കു നേരെ പാഞ്ഞുവന്ന നീർനായയിൽ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഒരാളായ റിട്ടയേർഡ് അധ്യാപകൻ മുസ്തഫയ്ക്ക് നേരത്തെയും കടിയേറ്റതാണ്. നീർനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന പുഴയോരവാസികളുടെ ആവശ്യത്തിന് സംസ്ഥാന സർക്കാരോ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളോ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നീർനായകളുടെ കടിയേറ്റവർ ഉൾപ്പെടെ എൻ്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരാഹാര സത്യഗ്രഹ സമരമടക്കമുള്ള പ്രത്യക്ഷ സമരത്തിന് ഇവർ ഒരുങ്ങുകയാണ്. മുക്ക നഗരസഭയും കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളും വിചാരിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് ഇരുവഴിഞ്ഞി കൂട്ടായ്മ പറയുന്നത്. കുളിക്കടവുകളിൽ നെറ്റ് സ്ഥാപിക്കാൻ പ്രൊജക്ട് കൊടുത്തതാണെന്നും അധികൃതർ പരിഗണിച്ചില്ലെന്നും ഇവർ പറയുന്നു. കടവുകളിൽ ആളുകൾ ഇറങ്ങുന്നതിന് ചുറ്റുമായി നെറ്റ് സ്ഥാപിച്ചാൽ നീർനായകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം. നീർനായകളുടെ കടിയേറ്റ ഇരകളും ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും പുഴയോരവാസികളും ജനപ്രതിനിധികളുമടക്കം കൊടിയത്തൂരിൽ വിപുലമായ കൂട്ടായ്മ സംഘടിപ്പിച്ച് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.